ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അജിന വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ രണ്ട് സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്കൂടെ പോവാം. അപ്പോൾ ഏലാഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് മൈദയ്ക്ക് അരക്കപ്പ് വെള്ളം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് 1/4 ടീസ്പൂൺ, ഒരു മുട്ട, ഇതൊക്കെ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ആദ്യം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പൊടി ചേർത്താൽ മതി. എന്താ, ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് കപ്പിനാണ് നമ്മൾ മൈദ എടുക്കണ വെച്ചെങ്കിൽ അതിൻ്റെ പകുതിയാണ് വെള്ളം വേണ്ടത്. വെള്ളം കൂടി പോവാതെ നോക്കുക. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മിക്സ് നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം വെള്ളം ചേർക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പൊടി ഇടണം വെച്ചെങ്കിൽ പൊടി മിക്സറ അടിയിൽ പിന്നെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ച് അടിക്കുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അതൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്സിന് വേണ്ടത് തേങ്ങ, 1 തുള്ളി നെയ്യ് ഒഴിച്ചിട്ട് അതിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൽ തേങ്ങ ഇട്ട് കൊടുക്കേണ്ട, ഒന്ന് മിക്സ് ചെയ്ത ശേഷം പഞ്ചസാര ഇട്ടിട്ട് ഇളക്കുക. അങ്ങനെ തേങ്ങയും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും ആണത് കേട്ടോ. ഇതാണ് നമുക്ക് ഫില്ലിങ്സിന് വേണ്ടത്. ഏലക്കായ രണ്ട് ഏലക്കായ പൊടിച്ചിട്ട് അതും ചേർത്തിട്ടുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഒഴിവാക്കുക കേട്ടോ, ഓപ്ഷണലാണ്. അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഒഴിവാക്കുക. തേങ്ങയും പഞ്ചസാരയും ഏലക്കായപ്പൊടി മാത്രം മതി. അപ്പോൾ ഇതാണ് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ഞാൻ ഇങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഇതാ ഞാൻ ദോശക്കല്ലാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അത് ദോശക്കല്ല് വെച്ചിട്ട് ഇതിൽ എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിൽ നിന്ന് ഇതാ 1 തവി എടുത്തിട്ട് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. ഇത് ഒരുപാട് കട്ടിയിൽ ചെയ്യരുത് കേട്ടോ, തിന്നായിട്ട് പരത്തി കൊടുക്കണം. ഒരുപാട് ഇത് കുക്ക് ചെയ്യണ്ട കേട്ടോ, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് കുക്കായാൽ മതി. കഴിഞ്ഞ് നമുക്കിതിൽ ഇതെടുക്കാം. ഇത് നമുക്ക് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടോടുകൂടി തന്നെ ഇതിന് ഫില്ല് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. ചൂടാറരുത്, ചൂടോടെ തന്നെ നമുക്കിത് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര വേണ്ടെച്ചെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഫോൺ പിടിക്കാനൊന്നും ആടില്ല, അപ്പോൾ അതുകാരണം ഒറ്റയ്ക്ക് ചെയ്യണ കാരണമാണ് ഇങ്ങനെ. ഇത്
നമ്മള് ചൂടോടെ തന്നെ ചെയ്താൽ ഇതിങ്ങനെ പ്രസ്സായിട്ട് കിടക്കും കേട്ടോ. ചൂടാറുന്നതിന് മുന്നേ ചൂടോടെ തന്നെ ചെയ്യാം. ഒന്ന് റെഡിയാക്കിണ്ട്, നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് കുക്കായിണ്ടെങ്കിൽ മറിച്ചിടാം. ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം. രണ്ട് കൈയും വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് എടുത്ത് ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അതുണ്ടോ, ചൂടാറിയിട്ട് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ, ചൂടോടെ തന്നെ ചെയ്യണേ. നമുക്കിനി ഇത് മുഴുവനും ഇങ്ങനെ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ കേട്ടോ, നമ്മുടെ ഏലാഞ്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് അരിപ്പൊടിയിൽ ഉണ്ടാക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് തോന്നിയില്ല, മൈദയിൽ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ ഇനി നമുക്ക് സ്നാക്സിൽക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തി എങ്ങനെ റെഡിയാക്കാൻ നോക്കുക. അതൊരു സവോള കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഉണക്കമുളക് വെച്ചിട്ടുണ്ട്, ഇതിൽ നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ അടുപ്പിൻ്റെ അവിടെ വെച്ച് ചൂടാക്കിയിട്ട് നല്ല മൊരിപ്പിച്ച് വെച്ചതാണ്. ഇങ്ങനെ ആക്കിയിട്ട് ബോട്ടിലിട്ട് വെച്ചാൽ നമുക്കത് സൗകര്യമാവും ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ സുർക്ക. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ സവാള കൊണ്ടുള്ള ചമ്മന്തി റെഡിയായി. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമ്മളെ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ അതിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ്, അതിൽ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളെ സവാള ചമ്മന്തി റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമ്മൾക്ക് സ്നാക്സ് ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്തോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോഴത്തെ ബെല്ലൈക്കും കൂടി ഉണ്ടാവും, അതിനെ വിളിച്ച് തോന്നുന്ന നോട്ടിഫിക്കേഷൻ കൂടി ഉണ്ടാവും. അതിൽ നിർബൽ ചെയ്തല്ലേ എൻ്റെ വീഡിയോസ് എല്ലാം ലഭ്യം. അതിലൊക്കെ ബൈ ബൈ, താങ്ക് യു.